ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം കൃഷി പ്രതിസന്ധിയിലായ ചിന്നക്കനാൽ മുട്ടുകാട് നിവാസികൾക്ക് ആശ്വാസവുമായി ICAR ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രം. ആഫ്രിക്കൻ ഒച്ചുകൾ അമിതമായി പെരുകിയ കൃഷിയിടങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ സന്ദർശനം നടത്തി. കാർഷിക വിളകൾ തിന്നു നശിപ്പിക്കുന്ന ഒച്ചുകളെ തുരത്തുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കർഷകർക്ക് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചു നൽകി. കഴിഞ്ഞ 7 വർഷക്കാലമായി അതിജീവനത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ചിന്നക്കനാൽ ബൈസൺ വാലി മുട്ടുകാട് മേഖലയിലെ കർഷകർ. ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. മുട്ടുകാട് മേഖലയിൽ ഇവ എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല. വൻതോതിൽ പെറ്റുപിരുകിയ ഒച്ചുകൾ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, പച്ചക്കറികൾ എല്ലാം തിന്നു നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ കൃഷികൾ ഇറക്കുന്നതിൽ നിന്നും കർഷകർ പൂർണ്ണമായും പിന്മാറി. കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ മുട്ടുകാട് നിവാസികളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. ICAR ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ മുട്ടുകാട്ടിലെ കാർഷിക മേഖലകളിൽ സന്ദർശിക്കുകയും പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ആകർഷിച്ച് നശിപ്പിക്കുകയാണ് ഏറ്റവും എളുപ്പമാർഗമെന്ന് ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചു. ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഒച്ചാണ്. അപ്പൊ അതിന് നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ നമ്മൾ ഡെമോ ആയിട്ട് ചെയ്ത് കാണിച്ചു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്നത് നമുക്ക് ഒരു കൃഷി സ്ഥലത്ത് നമ്മൾ ഉപ്പിട്ടോ അല്ലെങ്കിൽ വിനാഗിരി ഒളിച്ചോ നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെക്കാട്ടിലെ സിമ്പിൾ മെത്തേഡ് നമ്മൾ ഈ ക്യാബേജ് ലീഫ് ഇട്ട് ഒരു ചെറിയ കുളി എടുത്ത് അതിനകത്ത് ഇട്ട് ചനച്ചാക്ക് കൊണ്ട് മൂടി അത് അട്രാക്ട് ചെയ്യുക, പിന്നെ ഉപ്പോ അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി കൊണ്ട് ഒളിച്ച് അതിന് കൊന്നു കളയാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ഒരു 4 ഗ്രാം കപ്പർ സൾഫേറ്റ്, ക്വാളിറ്റി ആയിട്ടുള്ള കപ്പർ സൾഫേറ്റ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്ത് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 15 ദിവസം വരെ അത് കൺട്രോൾ കിട്ടും. അപ്പോൾ ഒരു 15 ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 30 ദിവസം കൂടുമ്പോൾ ഒരു സ്പ്രേ, പിന്നെ ഒരു 45 ദിവസം കൂടുമ്പോൾ ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും ക്ലീൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചപ്പു ചവറൊക്കെ നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കി എപ്പോഴും ഈ ആഫ്രിക്കൻ ഒച്ചുള്ള സ്ഥലത്ത് ക്ലീൻ ആയിട്ട് ഫീൽഡ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒച്ച് വരാതെ ഇതിന് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഫീൽഡിൽ നിന്ന്. പിന്നെ ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആകുന്ന ഒരു ഇനമാണ്. അപ്പം അതുകൊണ്ട് ഇതിന് ഒരു അട്രാക്ട് ചെയ്ത് കൊന്നു കളഞ്ഞ് ഇതിന് ഇല്ലാതാക്കി കളയുക, അതേ ഉള്ളൂ. കഴിഞ്ഞ 7 വർഷക്കാലമായി കർഷകർ ഇവയെ തുരത്തുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ഒച്ചുകളെ ശേഖരിച്ച ശേഷം ഉപ്പ് വിതറി നശിപ്പിക്കുക എന്ന മാർഗമാണ് കർഷകർ സ്വീകരിച്ചത്. എന്നാൽ ഒച്ചുകളെ ശേഖരിക്കുന്നത് പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമായതോടെ കർഷകർ ശ്രമം ഉപേക്ഷിച്ചു. വീര്യം കൂടിയ കീടനാശിനികളോ മരുന്നുകളോ തളിച്ചിട്ടും കർഷകർക്ക് ഇവയെ തുരത്തുവാൻ സാധിച്ചില്ല. ശാസ്ത്രജ്ഞർ നൽകിയ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, കുറേയൊക്കെ ചെയ്യാം. നമുക്ക് ഈ കാബേജ് കൊണ്ടുപോയി കുഴി കുത്തിയിട്ട് പിടിക്കാനും അതുപോലെ തന്നെ അതിനെ കൂട്ടിയിട്ട് കൊല്ലാനൊക്കെ പറ്റും. പിന്നെ അവർ പറഞ്ഞ പോലെ ഈ മരുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമായിട്ട് തോന്നുന്നില്ല. അവർ വന്നത് വളരെ ഗുണം ചെയ്തു, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കുറേയൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പ്രദേശം മൊത്തം ഇത് വ്യാപിച്ചുകൊണ്ട് ഇതിനെ ആകർഷിച്ചു പിടിക്കുക എന്നാണ് അവർ പറയുന്നത്. അത് കുറേ വർഷങ്ങൾ കൊണ്ട് മാത്രം ഇതിനെ പിടിച്ച് നിയന്ത്രിച്ച് ഇനി ഇല്ലാതാക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. ഉടനെ ഒറ്റയടിക്കൊന്നും ഇത് തീരില്ല. ICAR ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ, പ്രീതു കെ പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേഖലയിൽ സന്ദർശനം നടത്തിയത്. ഒച്ചുകളെ പൂർണ്ണമായും തുരത്തിയാൽ മാത്രമേ കാർഷിക മേഖലയിൽ ഉപജീവനം നടത്തുവാൻ മുട്ടുകാട്ടിലെ കർഷകർക്ക് സാധിക്കുകയുള്ളൂ.